വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടിനെയും നിരോധിച്ചത് വിവിധ സംഘടനകളുടെ വർഷങ്ങൾ നീണ്ട സമര പോരാട്ടങ്ങളുടെ ഫലമാണ് എന്നാൽ കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ മുസ്ലിം വോട്ട് ബാങ്ക് മുന്നിൽ കണ്ട പോപ്പുലർ ഫ്രണ്ടിനെ വെള്ളപൂശാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് മതപരിവർത്തനവും ആസൂത്രിത കൊലപാതകങ്ങളും നടത്തി കേരളത്തെ സിറിയ ആക്കാനായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു 20 വർഷത്തിനുള്ളിൽ കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കാൻ ചിലർ ആസൂത്രണം ചെയ്യുന്നു എന്നതാണ് എന്നാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ട കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ഇത്തരം സംഘടനയെ പിന്തുണച്ചത് വെറുതെയായി പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ 8 അനുബന്ധ സംഘടനകളെയാണ് കേന്ദ്രം നിരോധിച്ചത് എന്നാൽ മുസ്ലിം ലീഗും മറ്റ് മുസ്ലിം സംഘടനകളും കേന്ദ്ര തീരുമാനത്തെ പ്രശംസിച്ചാണ് രംഗത്തെത്തിയത് പിന്നാലെ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിൽ മുസ്ലിം ലീഗ് നിലപാടിനെ അഭിനന്ദിച്ച ബിജെപി ഉപാധ്യക്ഷനും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ എ പി അബ്ദുള്ളക്കുട്ടി രംഗത്തെത്തി പോപ്പുലർ ഫ്രണ്ടിനെതിരെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കാതിരുന്നത് ഭയം കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ ഭയം മറന്ന് രംഗത്ത് വന്നതിന്റെ തെളിവാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ഇന്ന് നടത്തിയ പ്രസ്താവന എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നിലപാടിനൊപ്പം മുസ്ലിം ലീഗ് നിന്നതിന് അവരെ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കേന്ദ്ര സർക്കാർ പലപ്പോഴും പറയുന്ന വാക്ക് രാജ്യം ഭീകരതയ്ക്കെതിരെയാണ് മുസ്ലിം വിഭാഗത്തിനെതിരെയല്ല അതുതന്നെയാണ് ഈ പ്രവൃത്തിയിലൂടെയും ഇവിടെ പ്രകടമാകുന്നതെന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ഈ തീരുമാനത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചത് ഇപ്പോഴിതാ പോപ്പുലർ ഫ്രണ്ടിനെ ഇന്ത്യയിൽ നേരത്തെ നിരോധിക്കണമായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് MLA മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അംഗവുമായ ആരിഫ് മസൂദ് എന്തുകൊണ്ടാണ് സർക്കാർ ഇത്രയും വൈകിയത് NIA IB ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഭീകര സംഘടനകൾക്കെതിരെ നേരത്തെ കടുത്ത തീരുമാനം എടുക്കണമായിരുന്നു സർക്കാരിന്റെ നടപടി സ്വാഗതാർഹമാണെന്നും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി രാജ്യത്ത് മതഭ്രാന്ത പടർത്തി വിദ്വേഷവും അക്രമവും നടത്തി മുസ്ലിങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവരെ സമുദായം അകറ്റി നിർത്താൻ തയ്യാറാകണം വർഗീയത പരത്തുന്ന എല്ലാവരെയും ഇതുപോലെ പൂട്ടണം അതേസമയം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് ഉചിതമായ തീരുമാനമാണെന്ന് പറഞ്ഞ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേഷും രംഗത്തെത്തി കോൺഗ്രസ് എല്ലാത്തരം വർഗീയതയ്ക്കും എതിരാണ് സമൂഹത്തെ ധ്രുവീകരിക്കാൻ ശ്രമിക്കുന്ന ഇവർക്കെതിരെ കോൺഗ്രസ് എല്ലാ കാലത്തും വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർത്ത് സാമൂഹിക ധ്രുവീകരണം നടത്തുന്നവർക്കെതിരെ ശക്തമായ നിലപാട് കൈക്കൊള്ളണം കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഭീകരവാദത്തെ രാജ്യത്തു നിന്നും ഇല്ലാതാക്കാൻ ഒരു പരിധിവരെ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതാണ് രാജ്യസ്നേഹികൾ മോദിയുടെ കരുത്തുറ്റ ഇന്ത്യയിൽ ഇത്തരം കരുത്തുറ്റ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ ഇവർ അഭിനന്ദിക്കുമ്പോൾ കേവലം വോട്ടിനു വേണ്ടി ഭീകരരെ കൂടെ നിർത്തുന്ന നിലപാട് സ്വീകരിച്ചവർ നട്ടം തിരിയുകയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ടീം മലയാളം